തിരുവസ്ത്രത്തിനുള്ളിൽ സിസ്റ്റർ സുരക്ഷിതയാണ്. കർത്താവേ, ഞാൻ തോറ്റുപോകുന്നു, ഇത് ഞാൻ എങ്ങനെ ലോകത്തോട് പറയും? ഞാൻ മൂന്നിരട്ടി പേശിയുള്ളവനും ഹൃദയമുള്ളവനും ജീവനുള്ളവനുമാകുന്നു. കൊടിയ പകയോടെ പൊരുതും ഞാൻ. എന്റെ നല്ലതും ഭാഗ്യമുള്ളതുമായ മണിക്കൂറുകളിൽ തമാശയ്ക്ക് വേണ്ടി അവരെന്റെ ജീവനെ മോചനദ്രവ്യമാക്കി. പക്ഷേ ഇപ്പോൾ ഞാൻ പല്ലിഞ്ഞരിച്ചുകൊണ്ട് എന്നെ തടയുന്നവരെല്ലാം ഇരുട്ടിലാഴ്ത്തും. ഏഞ്ചൽ നോക്കിക്കാണുന്നതല്ല ലോകം. നീ കരുതുന്ന പോലെ പുരുഷവർഗമല്ല പ്രശ്നം. എന്നെ ഞാനാക്കുന്നതും നിന്നെ നീയാക്കുന്നതും സാഹചര്യങ്ങളാ. അഭയ കൊല്ലപ്പെടുകയായിരുന്നു എന്ന് ഫാദർ ജോസ് മുതിർക്കയിൽ നാക്കോ പരിശോധനയ്ക്കിടെ പറയുന്നുണ്ട്. അഭയെ എന്ത് ഭ്രാന്ത നീ പറയുന്നത്? തിരുവസ്ത്രം ഉപയോഗിച്ച് കർത്താവിന്റെ പേരിൽ വേഷം കെട്ടൽ നടത്തരുത്, അത് പാപമാണ്. ഇതൊരു യുദ്ധത്തിന്റെ ആരംഭമാണ്, നിശബ്ദമായ സമരത്തിന്റെ സമാരംഭം. ഈ ചുമരുകളിൽ തടവിൽ കിടക്കുന്ന സത്യങ്ങളെ ഞാൻ വിളിച്ചുണർത്തും. ഈ വയലിനിൽ നിന്ന് ഇനി മധുര ഗീതങ്ങൾക്ക് പകരം തീപ്പാട്ടുകൾ ഉതിരും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. പ്രിയേ, നിന്റെ പ്രേമം വീണ്ടും രസകരമാകുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്കാൻ നാം ഓടിപ്പോകാം.